വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് സ്റ്റഡി ടിപ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു 10 സ്റ്റഡി ടിപ്സ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്പാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ മടി പിടിച്ചിരിക്കരുത്. നമ്മൾ മടി പിടിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, ഇപ്പം നമ്മൾ മടിയൊക്കെ മാറ്റി നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ ഒരു കണ്ടിന്യൂസ് ഫ്ലോയിൽ നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതർവൈസ് നമ്മൾ അങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്, വേണ്ട നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. നാളെ നാളെ എപ്പോഴും നീളെ നീളെയാണല്ലോ. അതുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മളുടെ മടിയൊക്കെ മാറ്റി വെച്ച് ഒന്ന് നമ്മൾ വായിക്കാനാണെങ്കിൽ വായിക്കാൻ തുടങ്ങുക. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തുടങ്ങാം. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടിപ്പ്. സെക്കൻഡ് ടിപ്പ്, മേക്ക് എ പ്ലാൻ ആൻഡ് കീപ് എ ഗോൾ. അതായത് ഇപ്പോൾ ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ അതെങ്ങനെയായിരിക്കണം, അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യണം. ഇത്ര മണിക്കൂർ ഞാനിന്ന് പഠിക്കും. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊരു ഗോൾ ഉണ്ടാക്കുക. എന്താണ് ഗോൾ? അതായത് ഒരു ദിവസത്തെ സംബന്ധിച്ചിട്ടുള്ള ഗോളാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ 2 സബ്ജക്ട്സ് പഠിക്കും. ഈ 2 സബ്ജക്ട്സിലും 3 യൂണിറ്റ് വീതം ഞാൻ പഠിക്കുക, അല്ലെങ്കിൽ ഇത്ര പോർഷൻസ് ഞാൻ കവർ ചെയ്തിരിക്കും എന്ന ഒരു ഗോൾ കൂടെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സബ്ജക്ട്സ് ടോപ്പിക്സ് എന്താണോ അതിനനുസരിച്ചിട്ട് വേരി ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലെവിടെയെങ്കിലും എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പഠിക്കാനിരിക്കുന്നത് ആ ഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന വിധത്തിൽ വയ്ക്കുക. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് കാണുമ്പോൾ യാ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എനിക്ക് ഇനി ഇത്ര പോർഷൻസ് കവർ ചെയ്യാനുണ്ട് എന്നൊരു ഭാഷ നമുക്ക് വരും. അപ്പോൾ അതാണ് സെക്കൻഡ് ടിപ്പ്. തേർഡ് ടിപ്പ്, സ്റ്റഡി ഇൻ എ വെറൈറ്റി ഓഫ് എൻവിറോൺമെൻറ്റ്സ്. നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലം ഉണ്ടാവില്ലേ പഠിക്കാൻ? ചിലപ്പോൾ നമ്മളുടെ സ്റ്റഡി റൂമായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും സ്ഥലം വ്യത്യാസമായിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ വേറെ വേറെ സ്ഥലങ്ങളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇന്ന് മോർണിംഗ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി റൂമിലിരുന്ന് പഠിച്ചാൽ ഇനി വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു എൻവിറോൺമെൻറ്റ് സെലക്ട് ചെയ്യാം. ചിലപ്പോൾ വേറെ ഏതെങ്കിലും റൂം എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ മാറ്റി മാറ്റി നോക്കാം. ഇതൊരു ഇഫക്റ്റീവ് മെത്തേഡാണ്, ബിക്കോസ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സും അങ്ങനെയൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഓർമ്മിക്കാൻ നമുക്കത് സഹായിക്കും. അല്ലാതെ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിക്കുന്നത്. ഈവൻ നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇരുന്ന് പഠിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് പഠിച്ചോളൂ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഏത് സ്ഥലത്താണോ, ഈവൻ നമ്മുടെ റൂമാണെങ്കിലും എന്താണെങ്കിലും എവിടെയാണെങ്കിലും എവിടെ ഇരുന്നിട്ടാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവാതെ നോക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ബിക്കോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ മാറാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളുടെ മൊബൈലൊക്കെ മാറ്റി വെക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാം. ദെൻ ഫോർത്ത് ടിപ്പാണ് ന്യൂ യുവർ ലേണിംഗ് സ്റ്റൈൽ. എന്താണ് ഈ ലേണിംഗ് സ്റ്റൈൽ? ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ചില ആൾക്കാർ വിഷ്വൽ ലേണേഴ്സ് ആയിരിക്കും. അതായത് അവർക്ക് ഈ ഡയഗ്രാംസ് കണ്ടാൽ അല്ലെങ്കിൽ പാറ്റേൺസ്, ഫ്ലോ ചാർട്ട് ഇതൊക്കെ കണ്ടാൽ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. പക്ഷേ ചില ആൾക്കാരാവട്ടെ അവർ ഓഡിറ്ററി ലേണേഴ്സ് ആയിരിക്കും. ഓഡിറ്ററി ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ലേണേഴ്സ് ലേൺ ബെസ്റ്റ് ബൈ ലിസ്ണിങ്. അവർക്ക് കേട്ടുകൊണ്ട് അവർ കേട്ടുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓർമ്മയുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. ഈവൻ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സംഭവം എന്താണോ അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ദെൻ കുറച്ച് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ കേൾക്കുക. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഡിറ്ററി ലേണേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ലേണറാണ്, നിങ്ങളുടെ ഏത് ടൈപ്പ് ഓഫ് ലേണിംഗ് സ്റ്റൈലാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഒരു കാര്യം, ചില ആൾക്കാർക്ക് മോർണിംഗ് നന്നായിട്ട് പഠിക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് നൈറ്റ് ആയിരിക്കും പഠിക്കാൻ പറ്റും. അത് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾക്ക് രാവിലെ കുറേ നേരം രാവിലെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നല്ല ഓർമ്മയുണ്ടാവുമോ, അതോ രാത്രി ഇരിക്കുമ്പോഴാണ് ഇഫക്റ്റീവ്, എന്താണോ അത് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം, ഏറ്റവും കൂടുതലായിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഈ രാവിലെയൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണ്. ബിക്കോസ്
ആ ഒരു ടൈമിൽ നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ ഒരുപാട് ശബ്ദമൊന്നും ഇല്ലാത്ത. അപ്പോൾ അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു കേസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഫേവറബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഫിഫ്ത്ത് ടിപ്പ് എന്താണ്? മേക്ക് നോട്ട്സ്. അതായത് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോട്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു പേപ്പറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക, അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതി വെക്കുക. പിന്നെ കളർ പെൻസ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. ആൻഡ് നമ്മൾ ഈ നോട്ട്സ് ഉണ്ടാക്കുന്ന ഈ സംഭവം, നമ്മൾ ഉണ്ടാക്കുന്ന നോട്ട്സ് നമ്മൾ റിവിഷൻ ടൈമിലൊക്കെ യൂസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. സിക്സ്ത് ടിപ്പാണ് സെൽഫ് സ്റ്റഡി. നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കാൻ ശ്രമിക്കുക. അതായത് കുറച്ചുകൂടെ പോയിൻറ്റ്സൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കുറച്ച് നല്ല നോട്ട്സൊക്കെ ഉണ്ടാക്കി നമ്മൾ പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ ഇഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ബിക്കോസ് മറ്റൊരാൾ പറഞ്ഞു തരുന്നത് ഓക്കെ, എന്നാലും നമ്മൾ നമ്മളുടെ രീതിയിലായിട്ട് നമ്മൾ പോയിൻറ്റ്സൊക്കെ കണ്ടുപിടിച്ച് പഠിക്കുന്നത് ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തഡാണ്. ദെൻ സെവൻത്ത് ടിപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് യുവർ സെൽഫ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിക്കുക. അതായത് ഇന്ന് മോർണിംഗ് നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ അത് എത്രത്തോളം നമുക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാൻ പോയിൻറ്റ്സൊക്കെ നമ്മൾ ഓർത്ത് നോക്കുക. ദെൻ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുക, നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. പിന്നെയുള്ള ഒരു കാര്യം, ലാസ്റ്റ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ഐ മീൻ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻസൊക്കെ കണ്ടുപിടിച്ച് നമുക്കൊരു എക്സാം നടത്താം. ഒരു യൂണിറ്റ് മൊത്തം കവർ ചെയ്തില്ലെങ്കിൽ, ഒരു സബ്ജക്റ്റ് മൊത്തം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മൊത്തം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യുക, നമ്മളൊന്ന് എക്സാം പോലെ എഴുതി നോക്കാം. ടൈം മാനേജ്മെൻറ്റൊക്കെ പറ്റുന്നുണ്ടെന്ന് നമ്മൾ നോക്കാം. ദാറ്റ് ഇസ് ടെസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ചലഞ്ച് യുവർ സെൽഫ്. അതായത് എന്നും നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ചലഞ്ച് ചെയ്യേണ്ടത്. ഇന്ന് ഇത്ര നേരം പഠിച്ചാൽ നാളെ ഇതിലും കൂടുതൽ ഇഫക്റ്റീവായിട്ട് പഠിക്കണം എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യാം. ദെൻ എയ്ത്ത് സ്റ്റെപ്പ്, പൊമഡോറോ ടെക്നിക്. എന്താ ഈ പൊമഡോറോ ടെക്നിക്? അതായത് നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ 4 മണിക്കൂർ ഇരുന്ന് പഠിക്കരുത് ഒരിക്കലും. ഒരു 25 മിനിറ്റ്സ് പഠിക്കുക, ബ്രേക്ക് എടുക്കുക, അഗെയിൻ 25 മിനിറ്റ്സ് പഠിക്കുക, ബ്രേക്ക് എടുക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യാം. ബിക്കോസ് നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് അത്ര സ്ട്രെസ് ഒന്നും വരില്ല. ദിസ് ഈസ് കോൾഡ് എസ് പൊമഡോറോ ടെക്നിക്. ഇത് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തഡാണ്. ബിക്കോസ് നമുക്ക് ആദ്യം ഒരു 25 മിനിറ്റ്സല്ലേ പഠിക്കേണ്ടുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് എന്ത് ചെയ്യും, നമുക്ക് തന്നെ തോന്നും 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. അതെന്തായാലും എസെൻഷ്യലാണ്, കാരണം ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് കൂളാവാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് മൊബൈലൊന്നും യൂസ് ചെയ്യരുത് ആ ബ്രേക്ക് ടൈമിൽ. എന്ത് ചെയ്യാം, ചിലപ്പോൾ വീട്ടിലുള്ളവരോട് സംസാരിക്കാം, ഒന്ന് പുറത്തിറങ്ങി നടക്കാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ദെൻ ആ ബ്രേക്ക് ടൈം കഴിഞ്ഞാൽ അഗെയിൻ വന്നിട്ട് പഠിക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4 or 5 hours ഇരുന്ന് പഠിക്കരുത്. ദിസ് ഇസ് കോൾഡ് എസ് പൊമഡോറോ ടെക്നിക്. ഇത് നല്ലൊരു മെത്തഡാണ്, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡാണ്. 9th ടിപ്പ് എന്ന് പറയുന്നത് ടേൺ ഓഫ് യുവർ മൊബൈൽ ഫോൺ. പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, നമ്മൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെക്കരുത്, ഓഫ് ചെയ്ത് വെക്കുക. ബിക്കോസ് ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മളുടെ ശ്രദ്ധ മാറ്റും. അപ്പോൾ അതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ എന്ത് ചെയ്യാം, മാറ്റി വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കുറച്ച് നേരം നമ്മളിപ്പോൾ 25 മിനിറ്റ്സ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം എങ്ങനെയാണോ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, നമുക്ക് ശ്രദ്ധ മാറ്റുന്ന ഒന്നും നമ്മൾ അടുത്ത് കൊണ്ട് വെക്കുകയും കേൾക്കുകയും ഒന്നും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ മൊബൈൽ ഫോണൊക്കെ മാറ്റി വയ്ക്കാം. 10th പോയിൻ്റ്, ലാസ്റ്റ് ടിപ്പാണ് റിവിഷൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ അത് എക്സാമിൻ്റെ തലേ ദിവസമല്ല എടുത്ത് നോക്കേണ്ടത്, അത് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് പഠിച്ചാൽ ഇന്ന് നൈറ്റ് നമ്മളൊന്ന് നോക്കാം, ദെൻ നാളെ മോർണിംഗ് ഒന്ന് നോക്കാം, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊന്ന് നോക്കാം, പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അതിന് നമ്മൾ നമ്മളുടെ ടൈം ടേബിളിൽ പ്രത്യേകം ഒരു എന്താ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മളിത് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ ടോപ്പിക്കൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നെ നല്ലൊരു അതായത് റിവിഷൻ എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് മറന്നു പോകുന്നുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്യണം. അപ്പോൾ അതിന് പ്രത്യേകം ടൈം കണ്ടെത്തണം. അതായത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിവിഷൻ ടൈമിൽ നമുക്ക് നമ്മളന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നോട്ട്സൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞില്ല. അപ്പോൾ നോട്ട്സൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിലും ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 10 സ്റ്റഡി ടിപ്സാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. സോ ഇത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.